സയ്യിദ്നാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം. ബഹുമാനപ്പെട്ടവരെ, യമനിലേക്ക് ഷാമിലേക്ക് ഒരാളെ ഖാദിയായി നിയമിച്ചു, ഒരാളെ ഖാദിയായിട്ട് നിയമിച്ചു. ആ നിയമിക്കപ്പെട്ട ഖാദി അദ്ദേഹം മുനാഫിഖായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ബോധ്യപ്പെട്ടില്ലേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് നിശ്ചയിച്ച താടിയും തലപ്പാവും ഒക്കെ ഉള്ള, നീളം കുപ്പായം ഒക്കെ ഉള്ള വലിയൊരു ഖാളിയാര് പക്കാ മുനാഫിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പം നേരത്തെ പറഞ്ഞത് ബോധ്യപ്പെട്ടില്ലേ? ഹൃദയത്തിൽ ബഹുമാനമില്ലെങ്കിൽ തലപ്പാവിനർത്ഥമില്ല, താടിക്കർത്ഥമില്ല, നീളം കുപ്പായത്തിനർത്ഥമില്ല. ഖാളിയാരാകുമ്പോ ഉണ്ടാവുമല്ലോ, പക്ഷേ ഹൃദയത്തിൽ തക്കുവയില്ലായിരുന്നു. ഹൃദയത്തിൽ തക്കുവല്ലാറ ബഹുമാനല്ലായിരുന്നു. ബഹുമാനല്ലാത്തത് കൊണ്ട് അയാൾ നാശായത്. എന്താ കാരണം എന്നറിയോ? അയാൾ അങ്ങോട്ട് നിശ്ചയിച്ചു ഖാദിയായിട്ട്. ഇയാൾ മുനാഫിക്കാന്ന് അപ്പൊ തെളിഞ്ഞിട്ടില്ല, തെളിഞ്ഞാ നിശ്ചയിക്കൂലല്ലോ. മുനാഫിക്ക് പറഞ്ഞാൽ സുബഹിക്ക് ജമാഅത്തിന് ഒന്നാം സഫിലുണ്ടാവും. അതായിരുന്നു മദീനയിലെ മുനാഫിക്കുകൾ. മദീനയിലെ മുനാഫിക്കുകൾ അങ്ങനെയാണ്, കൂട്ടത്തിൽ എണ്ണി കിട്ടാൻ വേണ്ടി സുബഹിക്ക് ജമാഅത്തിന് ഒന്നാം സഫിലെ വന്ന് നോക്കും. പക്ഷെ റസൂലുള്ളാഹിനോട് ഒരു മതിപ്പുമില്ല, കൂറുമില്ല, ബഹുമാനവുമില്ല. അവരാ മുനാഫിക്കുകൾ. അങ്ങനെ ഇയാളെ നിയമിച്ചു, ഖാളിയായി നിയമിച്ചു. കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഇയാൾ, ഇയാൾക്കൊരു അസിസ്റ്റന്റ് വേണം, ഇയാൾക്കൊരു അസിസ്റ്റന്റ് വേണം, ഹാക്കിം ഭരണാധിപൻ. ഒരു സ്ഥലത്തേക്ക് ഒരു ഖാളിയെ നിയമിച്ചാൽ അയാൾക്ക് വേണ്ടി വന്നാൽ ഒരു സഹായിയെ വെക്കാനുള്ള അധികാരവും കൂടെ ഈ ന്യായാധിപൻ ഖാളിക്ക് കൊടുക്കണം. അങ്ങനെയാണ് ബാബുൽ ഖലാഇൽ ഫതഹുൽ മുഈനിൽ കാണാം. ഒരു മഹലിലേക്ക് ഒരു ഖാളിയെ നിശ്ചയിക്കുമ്പം ആ ഖാളിക്കുള്ള അസിസ്റ്റന്റിനെ നിശ്ചയിക്കാനുള്ള അധികാരവും കൂടെ ഏൽപ്പിക്കുമ്പോ അയാൾക്ക് കൊടുക്കണം. അങ്ങനെയാ വേണ്ടത്, എന്നാ പിന്നെ ബുദ്ധിമുട്ടില്ല. അതല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടില്ല, നിരുപാധിക ഖാളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഖാളിക്കൊരു അസിസ്റ്റന്റിനെ വെച്ചിട്ടില്ല, വെക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല, എന്നാൽ എന്താ ഈ ഖാളിയാര് ചെയ്യേണ്ടത്? ഖാളിയാർക്ക് ചെയ്യാൻ പറ്റാത്ത വല്ല വിഷയം ഉണ്ടെങ്കിൽ അതിനൊരാളെ ഏൽപ്പിക്കാം. ഖാളിയാർക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയത്തിൽ മറ്റൊരാളെ നായിബാക്കാൻ പറ്റൂല. അങ്ങനെയാണ് കിതാബിലുള്ളത്. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ നിയോഗിച്ച ഈ ഖാളി ഉണ്ടല്ലോ, ഈ ഖാളിയാർ വേറൊരാളെ അസിസ്റ്റന്റായിട്ട് നിയമിച്ചു, അസിസ്റ്റന്റായിട്ട് നിയമിച്ചു. ആ അസിസ്റ്റന്റ് ഖാളി നാട്ടിലെ സൽപ്പേരുള്ള ആളല്ല. എന്താ സൽപ്പേരിന് കുറവ്? അയാളുടെ വാപ്പ നല്ല ആളായിരുന്നില്ല, വാപ്പ പറയിപ്പിച്ച ആളാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, വാപ്പ എത്ര വടക്കാണെങ്കിലും മക്കള് ചിലപ്പോ ഇന്ന് നന്നാവും, ഒന്ന് നന്നായി വന്നേക്കാം. അങ്ങനെ മോശപ്പെട്ട ഒരു വാപ്പാന്റെ മോനാണ്. അപ്പൊ ഇയാളിഞ്ഞ് ഈ മോൻ എത്ര വലുതായാലും ആളുകൾ പറയും, ഓ അയാളപ്പ ഖാളി, അയാളപ്പ ഖുതുബോധന്, അയാളാ ഇമാമ് നിൽക്കുന്നത്, അയാൾ എന്തായാലും അബൂബക്കറെ കുട്ടിയല്ലേ എന്ന് ചോദിക്കും അല്ലേ? വാപ്പ മോശക്കാരനാണെങ്കിൽ അങ്ങനെ ചോദിക്കും, സുലൈമാന്റെ കുട്ടിയല്ലേ എന്ന് ചോദിക്കും. ഇയാൾ മോശക്കാരനാണെങ്കിൽ ആ വാപ്പാന്റെ മോശത്തരം ഇയാൾക്കും കൂടെ പറയും, സ്വാഭാവികമാണ്. പറയാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് വേറെ വിഷയം, പറയും. ജനങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ ഇയാൾക്ക് ഇയാളുടെ വാപ്പ മോശക്കാരനായതുകൊണ്ട് ഒരു ദുഷ്പേരുണ്ട് നാട്ടിൽ. ഇയാളെ പിടിച്ച് കളിയാക്കിയപ്പോ നാട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഇയാളുടെ വാപ്പ മോശക്കാരനാണ്. നാട്ടുകാരാ പരാതിയുമായി സയ്യിദുനാ, ആ പരാതിയുമായി സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ അടുത്ത് വന്നു ആ പരാതിയുമായിട്ട്. ഏത് പരാതിയായിട്ടാ വന്നത്? നിങ്ങൾ നിശ്ചയിച്ചു തന്ന ഖാളിയെ മൂപ്പരുടെ അസിസ്റ്റന്റിനെ നിയമിച്ച് ഞങ്ങൾക്ക് പൊരുത്തല്ലാത്ത ആളാണ്, ഞങ്ങൾക്ക് സുസമ്മതനല്ല. എന്തേ കാരണം? അയാളെ വാപ്പ പറയിപ്പിച്ച ആളാ, പറയിപ്പിച്ച വാപ്പാന്റെ മോനാ, അയാളുടെ തറവാട് മോശ. അതുകൊണ്ട് അയാളെ അസിസ്റ്റന്റ് ഖാളിയായി പറ്റില്ല. ഈ പരാതി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ അടുത്തെത്തിയപ്പം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അയാളെ വിളിച്ചു വരുത്തി, അയാളെ വിളിച്ചു വരുത്തിയിട്ട്, ഖാളിയെ വിളിച്ചു വരുത്തിയിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ദർബാറിൽ തടിച്ചുകൂടിയ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഖാളിയെ ചോദ്യം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഖാളിയായി നിയമിച്ചപ്പം അസിസ്റ്റന്റിനെ നിയമിച്ചു തന്നിട്ടില്ല. നിങ്ങൾക്ക് അസിസ്റ്റന്റിനെ നിയമിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്കൊക്കെ സമ്മതമുള്ള ഒരാളെ നിയമിക്കണ്ടേ, നിയമിക്കണ്ടേ? നിങ്ങൾ അങ്ങനെ സ്വന്തമായിട്ട് അസിസ്റ്റന്റിനെ നിയമിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് സുസമ്മതനായ ഒരാളാവണ്ടേ? അപ്പൊ ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ
ഞാൻ നിശ്ചയിച്ച അസിസ്റ്റന്റിന്റെ കുഴപ്പെന്താ പറയണം. അപ്പൊ പറഞ്ഞു, നാട്ടുകാരിവിടെ വന്ന് പറഞ്ഞത് അയാളുടെ വാപ്പ മോശക്കാരനാണ്, അതുകൊണ്ട് നാട്ടിൽ അയാളെ പറ്റി അഭിപ്രായമില്ല എന്നാണ്. ഉടനെ തന്നെ ഈ ഖാദിയാർ എഴുന്നേറ്റ് ചോദിച്ചു, അയാളുടെ വാപ്പ പിഴച്ചെങ്കിൽ അതിനയാളെന്ത് പിഴച്ചു? അയാളുടെ വാപ്പ പിഴച്ചെങ്കിൽ അതിനയാളെന്ത് പിഴച്ചു? വഖദ് കാന വാലിദു റസൂലില്ലാഹി മുശ്രിക. അള്ളാഹുവിന്റെ റസൂലിന്റെ വാപ്പ മുശ്രിക്കായിരുന്നില്ലേ? ഖാദിയാരാ ചോദിക്കുന്നത്. എന്നിട്ടെന്താ റസൂലുള്ളാഹ്ക്ക് കുറവ്? റസൂലുള്ളാഹിന്റെ വാപ്പ മുശ്രിക്കായിരുന്നില്ലേ? കേട്ടപ്പം താങ്ങാൻ കഴിഞ്ഞില്ല. അല്പസമയത്തേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അങ്ങനെ നിൽക്കുകയാണ്, എന്ത് പറയണമെന്നറിയാതെ നിശബ്ദനായി നിന്നു, തല താഴ്ത്തി നിന്നു. മുത്തുരിക്കൻ റഅ്സഹു, തല താഴ്ത്തിയിട്ട് ഇങ്ങനെ നിന്നു, പിന്നെ തല പൊക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ വാപ്പനെ മുശ്രിക്ക് എന്ന് വിളിച്ച, മുശ്രിക്കായിരുന്നു റസൂലുള്ളാഹിന്റെ വാപ്പ എന്ന് പറഞ്ഞ ഇവന്റെ എത്ര വല്ല കാളിയാണെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ച് ചോദിക്കുകയാണ്, എന്ന് ചോദിച്ചുകൊണ്ട് മഹാനവർകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ വാപ്പ മുശ്രിക്കാണെന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ നാവരിയണോ ഞാൻ, കഴുത്ത് വെട്ടണോ ഞാൻ, കൈയും കാലും മുറിക്കണോ ഞാൻ? ചോദിക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തന്റെ വികാരം അങ്ങോട്ട് പ്രകടിപ്പിച്ചു. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ച വ്യക്തിയാണെങ്കിലും കൈവെട്ടാൻ ഞാൻ പ്രമാണം കാണുന്നില്ല, കാല് മുറിക്കാൻ വകുപ്പ് കാണുന്നില്ല, തലവെട്ടാൻ വകുപ്പ് കാണുന്നില്ല, നാവരിയാൻ വകുപ്പ് കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം എന്റെ ദർബാറിനെ മുൻനിർത്തി ഞാൻ പറയാണ്, ഇന്നക ലാ തലീ ശൈഅം മിൻ ഹാദാ മദും തു ഹയ്യ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോട്, ഞാൻ അമീറുൽ മുഅ്മിനീനായി ഭരണാധികാരിയായി, മുഅ്മിനീങ്ങളുടെ ഭരണാധികാരിയായി നിലകൊള്ളുന്ന കാലത്തോളം ഖാലിസ്ഥാനമല്ല ഒരു മഹല്ലിലെ മെമ്പർഷിപ്പ് പോലും എനിക്ക് തരൂല. ഈ അധികാരത്തിൽ നിന്ന് നിനക്കൊന്നും തരൂല. ഒരു മെമ്പർഷിപ്പ്, ഒരു മഹല്ലിലെ മെമ്പർ പോലും ആക്കൂല. അതിനെ ഒരംഗീകാരവും ഇസ്ലാമിക ഉമ്മത്തിൽ നിനക്ക് തരൂല. മാദും തു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്റെ മുത്തു നബിയുടെ വാപ്പ മുശ്രിക്കാന്ന് പറഞ്ഞ നീ ഇന്ന് മുതൽ ഖാലി സ്ഥാനത്ത് നിന്ന് നിന്നെ സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല നിനക്ക് മഹല്ല് കമ്മിറ്റിയിൽ ഒരു മെമ്പർ സ്ഥാനം പോലും ഞാൻ നൽകില്ല. പ്രഖ്യാപിച്ചു സഹോദരങ്ങളെ, ആണത്തത്തോടെ പ്രഖ്യാപിച്ചു. ഇത് തന്നെയല്ലേ നമ്മൾ ഉസ്താദുമാരും പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ വാപ്പയും ഉമ്മയും മുശ്രിക്കാണ്, അവർ നരകത്തില എന്ന് പറയുന്നവരെ നിങ്ങൾ പള്ളി കമ്മിറ്റിയിൽ കയറ്റരുത്, മദ്രസ കമ്മിറ്റിയിൽ കയറ്റരുത്. അതല്ലേ നമ്മൾ ഉസ്താദുമാരും പറഞ്ഞത്. അപ്പോഴേക്ക് അവർ തീവ്രവാദികളായോ, അവർ വിട്ടുവീഴ്ചയില്ലാത്തവരായി തോന്നിയോ? നമുക്ക് അത് ഈമാനിന്റെ ഭാഗമാണ്. എല്ലാ ഏടാകൂടങ്ങൾക്കും കയറിയിരിക്കാനുള്ള ഇടമല്ല പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത്. അത് മുത്തഖീങ്ങൾ നയിക്കേണ്ടതാണ്, മുത്തഖീങ്ങൾ നയിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മനോടും ബാപ്പനോടും മതിപ്പില്ലാത്തവന്റെ കാര്യം മഹാകഷ്ടമാണ്, മഹാകഷ്ടമാണ്. അബവായിൽ നിന്ന് വഫാത്തിനോട് മല്ലടിക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മ റസൂലുള്ളാഹിക്ക് 5 വയസ്സ് കഴിഞ്ഞ് 6-ാം വയസ്സിലേക്ക് പ്രവേശിച്ചു. ഉമ്മ മരണത്തോട് മല്ലടിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ വേലക്കാരിയായ ഉമ്മു ഐമൻ എന്ന പെണ്ണ് കൂടെയുണ്ട്. ആ ഉമ്മു ഐമന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാന് മരിക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, ഞാൻ മരിക്കും. നീ ഈ കുട്ടിയെ സുരക്ഷിതമായി ഈ കുട്ടിന്റെ വല്ലിപ്പാന്റെ അടുത്ത് എത്തിക്കണം. ആരാ വല്ലിപ്പ? അബ്ദുൽ മുത്തലിബ്, സയ്യിദുനാ റസൂലുള്ളാഹിന്റെ വല്ലിപ്പ, അവിടെ എത്തിക്കണം. അത് നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് കുട്ടിയാണ് കൊടുത്തിട്ട് ആ കുട്ടിയെ വീണ്ടും തിരിച്ചു വാങ്ങി. എന്നിട്ട് മാറോട് അണച്ചു കൂട്ടി പിടിച്ച് വഫാത്തിന്റെ സക്രാത്തിന്റെ ഹാലിൽ പോലും ആമിന ബീവി പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണത്? മോനെ, പൊന്നുമോനെ, നീ എന്റെ വയറ്റിലിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് മോനെ.
ആ അത്ഭുതങ്ങളൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ കുഞ്ഞ് ഈ ലോകത്തിൻ്റെ നേതാവാകും. ആറാമത്തെ വയസ്സിൽ കുട്ടിയോട് പറയാ, എൻ്റെ കുഞ്ഞ് ഈ ലോകത്തിൻ്റെ നേതാവാകും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനോട് ഈ മരണവേദനയില് സഖറാത്തിന്റെ ഹാലില് ഈ ഉമ്മാക്ക് പറയാനുള്ള ഒരു ഉപദേശം ആ മോനോട് അന്ന് ഉമ്മ പാടി പറഞ്ഞു. ഒരു വലിയ പദ്യമാണ് കേട്ടോ, നീണ്ട കവിതയാണത്. ഞാനതിൽ ഒരു വരി, വളരെ പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട്. എന്താണത്? വല്ലാഹു അൻഹാകാ അനിൽ അസ്നാമി അല്ലാ തുവാലിയഹാ മഅൽ അഖ്വാമി. പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ, പ്രകൃതിയിൽ തന്നെ അല്ലാഹു തആല വിഗ്രഹങ്ങളെ തൊട്ട് അകറ്റി നിർത്തിയിട്ടുണ്ട്. വല്ലാഹു അൻഹാക അനിൽ സുനാമി, അൻഹാക നിന്നെ ഇൻഹാ ചെയ്തിട്ടുണ്ട്, നിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ട്, അടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അറേബ്യയിലുള്ള കുഞ്ഞുമക്കളുണ്ടോ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തൊട്ടുമുത്താത്തവര്, അതിന് കൈകൂപ്പാത്തവര്? എന്റെ കുഞ്ഞുമോൻ ചെറുപ്പത്തിൽ പോലും വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പോയിട്ടില്ല. ഈ ഉമ്മയും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അള്ളാഹു നിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ട്. എന്തിനാണ് ചെറുപ്രായത്തിൽ പോലും, ബോധം വച്ചതിന്റെ ശേഷം ആ പണി ചെയ്യില്ല, ചെറുപ്രായത്തിൽ പോലും എട്ടും പൊട്ടും തിരിയാത്ത കാലത്ത് പോലും നിങ്ങളെ അകറ്റി നിർത്തിയത്? പൊന്നാരമോനെ, അല്ലാ തുവാലിയഹാ അല്ലാമി, ബിംബാരാധനയിൽ മൂടുറച്ചുപോയ ഈ നിന്റെ ഈ നാട്ടുകാരുടെ കൂടെ കൂടി നാളെ നീ ഈ വിഗ്രഹങ്ങളോട് ചങ്ങാത്തം കൂടാതിരിക്കാനാണ്. അല്ലാ തുവാലിയഹാ മഅല്ല ഖുവാമി. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ വിഗ്രഹങ്ങളോടടുക്കരുതേ എന്ന തൗഹീദിന്റെ ഉപദേശം സഖറാത്തിന്റെ ഹാലിൽ പൊന്നുമോനെ മാറോടണച്ചു കൂട്ടി പിടിച്ച് പറഞ്ഞു ഉപദേശിച്ച് ഉമ്മ വെച്ച് മരിച്ചു പിരിഞ്ഞ ബഹുമാനപ്പെട്ട ബീവി ആമിനുമ്മ മുശ്രിക്കത്തായിരുന്നു, അവർ നരകത്തിലാണ് എന്ന് പറയണമെങ്കില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ടാ മൃഗത്തിന്റെ തൊലിക്കെട്ടിയെങ്കിലും വേണം, അല്ലാതെ പറയാൻ കഴിയില്ല. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലിരിക്കണം, ആ ഹബീബിനെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവിടുത്തെ മൗലിദ് പാടണം, അവിടുത്തെ സ്വലാത്ത് ചെല്ലണം. അതിന് മുത്തുനബിക്ക് ഇരിക്കാൻ പറ്റിയ കൽബാവണം നമ്മളെ കൽബ്. ആ കൽബ് ഒന്ന് അടിച്ചു വാരണം, തൂത്തു വാരണം. കൽബിൻ്റെ, നമ്മുടെയൊക്കെ കൽബിൻ്റെ ഉള്ളിൽ അടിക്കാടുകൾ കുറേയുണ്ട്. ആ അടിക്കാടുകളൊക്കെ ഒന്ന് അടിച്ചു വാരണം. കിബിർ, റുജബ്, തെറ്റ്, കുറ്റങ്ങൾ, അശ്ലീല ചിത്രങ്ങൾ കാണാനുള്ള ഭ്രമം, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ കുറെ അടിക്കാടുകൾ, അതൊക്കെ ഒന്ന് വൃത്തിയാക്ക. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഹൃദയം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ റസൂലുള്ളാഹിയോട് സ്വലാത്തിന്റെ, മഹബത്തിന്റെ, മൗലിദിന്റെ ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ? നിങ്ങളെ കിനാവിലും മുത്തുനബി വരും, എന്റെ കിനാവിലും മുത്തുനബി വരും. അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ, അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ, അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. اللهم صل على محمد يا رب صل عليه وسلم.